그 뒤로의 여름을 집어넣는 그 돈을 날라온 사이크나 വളരെ എമർജൻസി ആയിട്ടുള്ള വീഡിയോ. ഈ ഒരു ഘട്ടത്തില് ഈ കുഞ്ഞിനെ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ മലിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മലപ്പുറം ജില്ലയിൽ തെന്മല പഞ്ചായത്തിലെ 10 വയസ്സുകാരനായ മുഹമ്മദ് ഫാസില് ഫാൽക്കോണി അനീമിയ എന്ന മാരക രോഗം ബാധിച്ചിട്ട് അതിന്റെ അവസാനത്തെ സ്റ്റേജിൽ ഇവിടെ കിടക്കാം. ബ്ലഡ് ഇനി മാറ്റിക്കയറ്റാൻ കഴിയില്ല. ഇതുവരെയും അവൻ ജീവിച്ചത് അവന്റെ ശരീരത്തിലുള്ള ബ്ലഡുകൾ ഇങ്ങനെ കയറ്റിയിട്ടാണ്. ഇനി ബ്ലഡ് മാറ്റിക്കയറ്റാൻ കഴിയില്ല. ഇനി മച്ച മാറ്റിവെക്കുകയല്ലാതെ വേറെ 35 ലക്ഷം രൂപ അവന്റെ മച്ച മാറ്റിവെക്കാൻ വേണം. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. അത്രയ്ക്കും സീരിയസ് ആണ് അവന്റെ അവസ്ഥ. ഇവിടെ നിന്ന് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇനി മച്ച മാറ്റിവെക്കണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്. എല്ലാവരും സഹായിക്കണം. ഞാൻ MP കുഞ്ഞുമീദീൻ എന്ന ആപ്പ, മുൻ തെന്നല പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ മുഹമ്മദ് ഫാസിൽ എന്ന കുട്ടിയുടെ ചികിത്സാ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. നമുക്കറിയാം ഈ ചക്കാലകുന്നത്തെ മുഹമ്മദ് എന്നവരുടെ കുടുംബം വളരെ പാവപ്പെട്ട നഷ്ടപ്പെട്ട അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ വീട് തന്നെ ഞങ്ങൾ പഞ്ചായത്തിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ എടുത്തുകൊടുത്ത വീടാണ്. അതുപോലെ തന്നെ സഹായത്തിന് അർഹപ്പെട്ട ഒരു കുടുംബം കൂടിയാണ് ഈ കുടുംബം. ഇദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഫാസിൽ എന്ന 10 വയസ്സായ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി 35 ലക്ഷം രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ഭാരിച്ച ഒരു തുക ഞങ്ങൾ നാട്ടുകാർക്ക് സമാഹരിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഫാസിലിന്റെ അവസ്ഥ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് മച്ച മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവന് ബ്ലഡ് ഇനി മാറ്റിക്കയറ്റാൻ കൂടി കഴിയില്ല എന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ മച്ച മാറ്റിവെക്കണം. അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. എല്ലാവരും സഹായിക്കണം. ഇവർ താമസിക്കുന്ന വീട് പോലും ലൈഫ് ഭവന പദ്ധതിയിലും അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്നും എടുത്തുണ്ടാക്കിയതാണ്. അത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു കുടുംബത്തിന് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഈ കുട്ടിയെ സഹായിക്കേണ്ട ഒരു സമയമാണിത്. ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. മലപ്പുറം ജില്ലയിലെ തെന്നല പഞ്ചായത്തിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. വാപ്പ മുഹമ്മദ് അദ്ദേഹത്തിന്റെ പേരിലുള്ള അക്കൌണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎം ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിയുന്ന ആളുകളോടൊക്കെ സഹായിക്കാൻ നിങ്ങൾ അഭ്യർത്ഥിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.